ഗുഡ് മോർണിംഗ് പീപ്സ്. ഹായ് പീപ്സ്. നമ്മളെല്ലാം അങ്ങോട്ടാ പോകുന്നത്? പഞ്ചാബിലേക്ക്. സെൻട്രൽ യൂണിവേഴ്സിറ്റി പഞ്ചാബിലേക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ബയ്യാന കടയിൽ തീർച്ചയായിട്ടും വരും. വരാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ഗുഡ് മോർണിംഗ് പീപ്സ്. ഓക്കെ, ഇന്ന് കോൺവെക്കേഷൻ ആണ്. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും റെഡി ആയിരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ അക്കാഡമിക് ബ്ലോക്ക്. ഇതാണ് ഈ വീഡിയോ തമ്മിൽ. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിന് അജിൻ ഡോവൽ. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് മക്കളെ. അത് ഇതാണ് ബാസി. ബാസി കട്ട് കട്ട് കട്ട്. ഇത് ഇടണ്ടേ പറഞ്ഞു എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യാം. നല്ല ഏസ്തിക്കുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി ആണ് പറയല്ല. നല്ല രസമുള്ള ഫ്രെയിമുകളാണ് എവിടെ വെച്ചാലും. ഇത് ആകാശം നോക്കുന്നത് നല്ല രസം. ഞാൻ തമാശക്ക് പറയുന്നില്ല. നല്ല നിങ്ങളെല്ലാം നല്ല എന്തൊക്കെ ബാസി കട്ട് കട്ട്. ഈ യൂണിവേഴ്സിറ്റിക്ക് മല്ലി യൂണിവേഴ്സിറ്റി എന്ന് ചെറിയൊരു വിളിപ്പേരുണ്ട്. ഹായ് പീപ്സ്, വെൽക്കം ടു പെപ് സീരീസ് പവർഡ് ബൈ നീലഗിരി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. പെപ് ലേണിംഗ് പുതിയൊരു വെഞ്ചർ എന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫീച്ചർ ചെയ്തുകൊണ്ടുള്ള ട്രാവലോഗ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഇനിമുള്ള അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസിലും ഒരേ യൂണിവേഴ്സിറ്റീസിൽ അവിടെ കോഴ്സുകൾ എന്തൊക്കെയാണ്, അവിടെ എങ്ങനെ എത്താം, അവിടുത്തെ കമ്മ്യൂണിറ്റി സ്റ്റുഡൻസ്, അവിടുത്തെ മലയാളീസ്, നിങ്ങൾക്ക് മുഴുവൻ ഡീറ്റെയിൽസും ഈ സീരീസ് വഴി കാണാവുന്നതാണ്. സോ വെയിറ്റ് ആൻഡ് സീ. ചാൻബറാണ് എന്നെ ഡ്രോപ്പ് ചെയ്യാറുണ്ട്. ചാൻബറുണ്ട്, ബാസിലും ഉണ്ട്. ബാസിൽ പോകാണ്ട് സ്കൂട്ടറിൽ വരാം. നമ്മൾ സ്റ്റേഷനിലേക്ക് പോകണം. സോ ഞാൻ ബേസിക്കലി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിലെ സ്റ്റുഡൻ്റ്. നമ്മൾ കോൺവെക്കേഷന് പോകണം. അവിടെ എത്തിക്കഴിയുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. ഇവിടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കുറേ പേര് കാത്തിരിക്കുന്നുണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞ ബാസിൽ. അച്ചുട്ടി, അച്ചുട്ടി ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആണ് കുറേ. നമ്മളവിടെ അച്ചുട്ടി പോകുന്നത് അച്ചുട്ടി. ആരാ കോൺവെക്കേഷൻ വരുന്നത്? നമ്മുടെ മെയിൻ ഗസ്റ്റ് ആരാ? ഫോർമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇനി കൊച്ചുവേളി എക്സ്പ്രസിൽ ഞങ്ങൾ പഞ്ചാബിലേക്ക് യാത്ര തിരിക്കുകയാണ്. എനിക്കുന്ന എല്ലാം പഞ്ചാബിലെ സ്റ്റുഡൻസ് ആണ്. എല്ലാവരും കോൺവെക്കേഷന് പോവാം. സോ ഹിയർ വി ബിഗിൻ വെബ് സീരീസ് എപ്പിസോഡ് നമ്പർ 1. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബില് കോൺവെക്കേഷന് വേണ്ടി പോകുന്ന ഒരു പത്ത് വിദ്യാർത്ഥികൾ. സ്വന്തം സീറ്റിൽ ഇരിക്കാത്ത ഒരു പറ്റ യുവാക്കൾ. നിന്റെ സീറ്റ് എവിടെയാ? നിന്റെ സീറ്റ് എവിടെയാ? സീറ്റ് എവിടെയാ? സീറ്റ് എവിടെയാ? സീറ്റ് എവിടെയാ? സീറ്റ് എവിടെയാ? നന്നായി. നമ്മളെല്ലാം അങ്ങോട്ടാ പോകുന്നത്? നിന്റെ സീറ്റ് എവിടെയാ? ഡൽഹിയിൽ പോകുന്ന വഴിയുള്ള ഡിന്നർ ആണ് കാണുന്നത്. ഡിന്നർ ഇവിടെ എല്ലാരും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാണ്. വൈകുന്നേരം ചില പ്രത്യേക സാഹചര്യത്തിൽ അഞ്ചു പൊറോട്ട കഴിക്കേണ്ടി വന്നോണ്ട് എനിക്ക് ആ കഴിക്കുന്നില്ല. ബാക്കി എല്ലാരും ഇവിടെ ഭക്ഷണം കഴിക്കാണ്. നമ്മുടെ ജേണിയിലെ ഡേ 2 ആണ്. ഇന്നലെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടും ട്രെയിനിൽ കയറി. അപ്പൊ അധികം ഒന്നും വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരും സംസാരിച്ചിരുന്നു, ഭക്ഷണം കഴിച്ചു. ഭയങ്കര ജോളിയായിരുന്നു. നമ്മൾ പല ബോഗിയിൽ ആൾക്കാർ എല്ലാവരും കൂടി ഒറ്റയൊരു ബോഗിയിൽ വന്നിരുന്നിട്ടായിരുന്നു വർത്തമാനം പറഞ്ഞത്. സോ ഒന്ന് നേരെ വെളുത്ത് ഒരു 7 മണിയായിട്ടുണ്ട്. കുറച്ചുപേരെ കേട്ടിട്ട് കുറച്ചുപേരെ എണീറ്റിട്ടില്ല. നമ്മളിപ്പോൾ എത്താൻ പോകുന്നത് പൻവേലാണ്. പൻവേലൊരു ഡൽഹിയിൽ പോകുന്ന റൂട്ട്, ഒരു മെയിൻ ജംഗ്ഷനാണ്. സോ അവിടെ നമ്മൾ ഇന്ന് നാളെ രാവിലെ നമ്മൾ ഡൽഹിയിലെത്തും. ഡൽഹിയിൽ നിന്ന് നമ്മൾ ബട്ടണിലേക്ക് പോകും. അങ്ങനെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിൽ എത്തുന്നത്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് ആണ്. ഇങ്ങനെ വ്ളോഗ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതൊക്കെ പറയുന്നതാണ്. ഓക്കെ, എൻ്റെ പേര് അക്ഷയ് ജോയൻ. ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ PG ഗ്രാജുവേറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ കോൺവെക്കേഷൻ ഉണ്ട്, അവിടെ പോവാണ്. ഒരുപാട് വിശേഷങ്ങളുള്ള കോൺവെക്കേഷൻ ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് ആണെങ്കിൽ അവിടുത്തെ സ്റ്റുഡൻസ്, അവിടുത്തെ കോഴ്സ്, അവിടുത്തെ ഫെസിലിറ്റീസ് എങ്ങനെ അവിടെ എത്താം എന്നൊക്കെ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. ഓക്കെ, ഇപ്പൊ എഡിറ്റർ ബാസിൽ നിങ്ങൾ കുറച്ച് ട്രാവലിംഗ് ഫുട്ടേജ് കാണിക്കുന്നത്. ബാസിൽ എഡിറ്റ്സ്. ഡൽഹി യാത്രകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ചീട്ടുകളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ കളിക്കുന്ന കഴി, കളിയുടെ പേര് എന്താ? കഴുത. നല്ല ഫ്രഷ് കോമഡി ഇതുവരെ ആരും പറയാറില്ല. നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ട് ചീട്ട് കളിച്ച് നമ്മള് ചീട്ട് കളിച്ച് പിന്നെ ഭക്ഷണം കഴിച്ച് കുറച്ച് വർത്താനം പറഞ്ഞു ഇറങ്ങി. നമ്മളിപ്പോ എവിടെ എത്തി? കോട്ടത്തറ എത്തിയാണ് അശു പറഞ്ഞു. ഡിന്നർ കഴിക്കണം, ഉറങ്ങണം. രാവിലെ 6 മണിയാകുമ്പോ ഡൽഹി. അസെ എല്ലാരും ടിക്കറ്റ് എല്ലാരെ കോട്ടയിലിറക്കിടാണ് കോട്ട. നമ്മളിപ്പോ കോട്ട പോലെ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്ന സമയം 12 മണിയാകുമ്പോ പോവാണ്. 5 മണിക്കൂറുള്ള നമ്മള് 6 മണിക്കൂറുണ്ട് നമ്മൾ ഡൽഹി എത്തായിരിക്കും. അപ്പൊ നമ്മുടെ കൂടെയുള്ള അഭിനയന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മളെല്ലാരും എണീറ്റിട്ട് അഭിനയ്ക്ക് ഒരു സർപ്രൈസ് കറി വെച്ചുണ്ടാക്കാൻ പറ്റില്ല, എല്ലാരും ഉറങ്ങുകയാണ് ഹോസ്റ്റലിൽ. അഭിനയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷു എടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ എലൈറ്റിന്റെ കേക്ക് മുറിക്കാൻ പോവാണ്. പക്ഷെ അഭിനയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ റെഡിയാണോ? അവിടെ ബർത്ത്ഡേ കേക്ക് വേണം. ഈ ബർത്ത്ഡേ സ്പോൺസർ ചെയ്യുന്നത് എലൈറ്റ് അല്ല കേട്ടോ. ഞാൻ എലൈറ്റിന്റെ പേര് പറഞ്ഞോണ്ടെന്ന് വിങ്കീസ്. വിങ്കീസിന്റെ ഫ്രൂട്ട് കേക്ക് ആണ്. ഇനി ഒരു 6 മണിക്കൂർ നമ്മൾ എവിടെ എത്തും? ഡൽഹി. അപ്പൊ നമ്മൾ കോട്ടയിലുള്ള കോട്ട രാജസ്ഥാൻ കോട്ടയിലുള്ള സ്റ്റേഷനിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്, അതായത് സെക്കൻഡ് ലാസ്റ്റ് സ്റ്റോപ്പ്. ഇനി അങ്ങോട്ട് നിസാമുദ്ദീനാണ്, സാമുദ്ദീൻ ഡൽഹിയിലെ സ്റ്റോപ്പ്. അവിടുന്ന് പിന്നെ ഈ ട്രെയിൻ ഋഷികേശ് പോകും. അപ്പൊ രാവിലെ എണീറ്റില്ലെങ്കിൽ ഋഷികേശിൽ എണീക്കേണ്ടി വരും. ഈ രണ്ട് വെളിച്ചത്തിൽ ഞങ്ങൾ അഭിനയ വെളിച്ചെണീപ്പിക്കാൻ പോവാണ്. അധികം സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ആ യെസ്, ശിബ ശിബ ഹാപ്പി ബർത്ത്ഡേ ടു യു. സ്റ്റെസ്ന ജോയിൻ ചെയ്തു, ഹിബ ജോയിൻ ചെയ്തു. ബർത്ത്ഡേ ആഘോഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എല്ലാവരും ഒന്നൊരു കിടന്നു രാവിലെ 6 മണിക്ക് എണീക്കണം. ഡൽഹി, ഇനി ഡൽഹി വെച്ച് കാണാം. നമ്മളിപ്പോൾ റെയിൽവേ ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ നിസാമുദ്ദീൻ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനാണ് സരായ്ഖാലേക്കാൻ. നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അവിടെ നിന്ന് നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടതെന്ന് നോക്കിയിട്ട് ഇഷ്ടമുള്ള മെട്രോ സെലക്ട് ചെയ്ത് പോവാം. ഏകദേശം 7:00 മെട്രോ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ സമയം 6:25. ഇതാ നമ്മൾ സരായ്ഖാലേഖാൻ മെട്രോ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാണ്. 8:00 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതുവരെ ഇത്രയും ആൾക്കാർ ഇവിടെ മെട്രോ ഓപ്പൺ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദ വെരി ഫേമസ് സരോജിനി മാർക്കറ്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മെട്രോ ഇറങ്ങി, സരോജിനി മെട്രോ ഇറങ്ങി, ഞാൻ വിയർ ടു സരോജിനി മാർക്കറ്റ്. സരോജിനി മാർക്കറ്റ് ഒരുപാട് ആൾക്കാരുടെ വ്ളോഗറിയാണ് സരോജിനി മാർക്കറ്റ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ തന്നെ റാൻഡം കുറച്ച് ഫുഡ് കാണിക്കാം. ഞായറാഴ്ച 10 മണിക്കുള്ള സരോജിനി മാർക്കറ്റ് കൃത്യമായി ഞാൻ കാണിച്ചിരുന്നു. അങ്ങനെ ദ വെരി ഫേമസ് സരോജിനി മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. കുറച്ച് ടൈം ഉണ്ട് നമുക്ക് ട്രെയിന്, അടുത്ത വെട്ടണിക്കുള്ള ട്രെയിനിന് മുന്നേ കുറച്ച് സാധനം വാങ്ങിക്കാണ്ട് അത് വേഗം വാങ്ങിക്കണം, വേഗം ഇവിടുന്ന് പോകണം. അത്രയും മാത്രം ലക്ഷ്യമുള്ളൂ. ഞായറാഴ്ച ആയിരുന്നു അധികം കടകളൊന്നും ഇവിടെ തുറന്നിട്ടില്ല. കുറച്ച് കടകളൊക്കെ തുറന്നു വരുന്നുള്ളൂ, അറിയില്ല.
ഡൽഹി പഠിക്കുന്നതാണെങ്കിലും ഹരിയാന പഠിക്കുന്നതാണെങ്കിലും എന്നെ പോലെ പഞ്ചാബ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും സരോജിനി മാർക്കറ്റിൽ വരാത്തവരായിട്ട് ഉണ്ടാവില്ല, തീർച്ചയായിട്ടും ഉണ്ടാവില്ല. നമ്മളെ കോഴിക്കോടുള്ള കുറെ പേർക്കും അറിയാം, സരോജിനി മാർക്കറ്റ് ഭയങ്കര രസമാണ്, സാധനങ്ങൾ കാണാനും മേടിക്കുന്നേക്കാളും കൂടുതൽ ഒരുപാട് സാധനങ്ങളുണ്ട് കാണാനും. സോ കോൺവെക്കേഷന് പോകുന്നതിന് നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ടായിരുന്നു, അതുകൊണ്ടാണ് സരോജിനി മാർക്കറ്റിൽ വേഗം വന്നത്. രാവിലത്തെ 7 മണി ട്രെയിന് പോവാതെ, അല്ല 7:30 ട്രെയിന് പോവാതെ സരോജിനി മാർക്കറ്റിൽ വന്നിട്ട് ദെൻ 1:30 ട്രെയിന് പോകാനാണ് പ്ലാൻ. അങ്ങനെ കേരള ഹോട്ടലിൽ നിന്ന് 1 കിലോ നേന്ത്രപ്പഴവും പിന്നെ ഒരു ചെമ്മീൻ അച്ചാറും കഴിച്ചു. നമ്മുടെ ഫ്രണ്ടിന് വേണ്ടി നമ്മൾ വിളിച്ചു പറഞ്ഞു ചെമ്മീൻ അച്ചാർ കൊണ്ടുവരുന്നു പറഞ്ഞു. സോ അവനത് വാങ്ങിച്ച് തിരിച്ച് INA കയറിയിട്ട് നമുക്ക് ബട്ടൻഡേയിലേക്ക് പോകാനുള്ള ട്രെയിൻ ഓൾഡ് ഡൽഹിയിലോട്ട് പോകണം. ഞാൻ കുറേ പ്രാവശ്യമായി പറയുന്നത് ബട്ടൻഡേ ചെന്നാൽ മാത്രമേ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിലേക്ക് പോകാൻ പറ്റുള്ളൂ, അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യണ്ട. സോ സ്ഥലം ഓർത്ത് നോക്കാം, ഫുഡ് കഴിക്കണമെങ്കിൽ INA ദില്ലി ഹാത്ത് മെട്രോ ഇറങ്ങുക, സെക്കൻഡ് എക്സിറ്റ് കേരള ഹോട്ടലുണ്ട്, അബൂസ് ഹോട്ടലുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ശ്രീ അണ്ണാനഗർ ആണ് നമ്മുടെ ട്രെയിൻ. പറഞ്ഞ് കേൾക്കുന്നതാണെങ്കിൽ അവിടുത്തെ ചേച്ചി നല്ല സൗണ്ട് അനൗൺസ് ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മളാ ട്രെയിനിൽ കയറാൻ പോകണം. ലെറ്റ്സ് ഗോ. പ്ലാറ്റ്ഫോം നമ്പർ 2 നമുക്ക് എത്തണ്ട്. എൻ്റെ 5 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ പഞ്ചാബിൽ എത്തുന്നതായിരിക്കും, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിൽ. ഞാൻ പറയാൻ വിട്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അവിടെ എത്തിയിട്ട് പറയാച്ചു, കഴിഞ്ഞ 1.5 വർഷം ഞങ്ങൾ പഞ്ചാബിലെ പഠിച്ചത്. അപ്പം ഞങ്ങൾ സ്റ്റേ ഒരു വീടുണ്ട്, ലൈക്ക് മൊത്തം മലയാളീസാണ്, നമ്മളതിനെ വിളിക്കുന്നത് പഞ്ചാബി ഹൗസാണ്. അപ്പോൾ അത് നമ്മൾ അങ്ങോട്ടായിരിക്കും പോകുന്നത്. അവിടെ നിന്ന് നാളെ നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാം, തൊട്ടടുത്ത് തന്നെയാണ്, 500 മീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് സെറ്റിലായി നമ്മുടെ ജൂനിയേഴ്സിനെ കണ്ട് അവിടെ നിന്ന് കൂടിയിട്ട് നമ്മൾ രാവിലെ നിങ്ങൾ യൂണിവേഴ്സിറ്റി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ബട്ടിൻ്റെ ഇറങ്ങിയിട്ട് നേരെ ഇവിടെ പോകും പഞ്ചാബി ഹൗസിലേക്ക്. ഹൈ പീപ്സ്, ഫൈനൽ നമ്മൾ ബട്ടിൻ്റെ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിലേക്ക് 30 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. യൂസ്വലി നമ്മൾ ബസ്സാണ് എടുക്കുക, രാവിലെ 6 മുതൽ രാത്രി 7 മണി വരെ ബസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്യും, ഒരു 500 രൂപ ഉണ്ടാവുള്ളൂ. ബസ്സിന് 25 rupees ഉള്ളി. സോ നമ്മളിപ്പോൾ ലഗേജ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടി പൂൾ ചെയ്ത് ഓട്ടോ എടുക്കാനാണ് പ്ലാൻ. കുറേ പേരുണ്ട് ബാക്കിൽ, ഒരു 5-6 ഓട്ടോയിൽ വേണ്ടി വരും. ഓട്ടോ എടുത്തിരിക്കാം. ഗുഡ് മോർണിംഗ് പീപ്സ്, ഇതാണ് ഞാൻ പറഞ്ഞ പഞ്ചാബി ഹൗസ്. ഞാൻ അതേ പറയുന്നുണ്ടായിരുന്നു, ഈ കാണുന്നതാണ് പഞ്ചാബി ഹൗസിൻ്റെ ഔട്ടർ വ്യൂ. നമുക്ക് സ്വന്തമായിട്ട് ഗേറ്റ് ഉണ്ട്, കയറി വരുമ്പോൾ ഗേറ്റ്. ഇവിടെ ഒരു ഓറഞ്ചിൻ്റെ ചെടിയുണ്ട്, അലോവേറ ഇത്. പിള്ളേരുടെ സൈക്കിള് ബാക്ക് യാർഡ് ഉണ്ട്, ഇവിടെ ഡ്രസ്സൊക്കെ ഇളക്കിയിരുന്നു. 2 ഫ്ലോർ വിത്ത് എ ടെറസ്. ഇതാണ് പഞ്ചാബി ഹൗസിൻ്റെ ഔട്ട്ലുക്ക്. ഹൈ പീപ്സ്. ഓക്കെ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് ഉള്ളത് ഗുദ്ദാന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. ബട്ടിൻ്റെ 30 മിനിറ്റ്സ് ട്രാവൽ. ഇന്നലെ പറഞ്ഞ പോലെ ഞങ്ങൾ ഓട്ടോയ്ക്ക് പൂൾ ചെയ്ത് ഞങ്ങളൊരു 10 പേര് ഓട്ടോയ്ക്ക് ഇവിടെ വന്ന് ഇറങ്ങി ഇവിടെ സ്റ്റേ ചെയ്തു, പഞ്ചാബി ഹൗസിൽ സ്റ്റേ ചെയ്തു. നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാണ്. ഇവിടെ നിന്നൊരു 500 മീറ്റർ മാക്സിമം ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം, ഇത് ഇവിടുത്തെ മെയിൻ ഗുരുദ്വാര. ഈ ഗുരുദ്വാരയിൽ നമുക്ക് സ്പെഷ്യൽ ഡേയ്സിലും സൺഡേയ്സിലൊക്കെ ഫ്രീ ഫുഡ് ഉണ്ടാവും. അപ്പോൾ ലംഗാർ എന്നാണ് പറയുക, ലംഗാർ എന്നാണ് പറയുക. ലംഗർ കഴിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് ഒക്കെ വരും, ഇവിടെ ഫ്രീ ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടെ കൂടിയെത്തും. അന്ന് എല്ലാവരും അവിടെ തന്നെയായിരിക്കും, ചിലപ്പോൾ 3 നേരം ഭക്ഷണം ഉണ്ടാവും, ചില സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കും. ഇതുപോലെ തന്നെ 3-4 ഗുരുദ്വാര അടുത്തടുത്തുണ്ട്, അവിടെയൊക്കെ ഓരോ ഈവൻറ്റ്സ് വരുമ്പോഴൊക്കെ അവരൊക്കെ നമ്മൾ അറിയിക്കും. അപ്പോൾ എല്ലാ കുട്ടികളും കൂട്ടി ഭക്ഷണം കഴിക്കും, ചിലപ്പോൾ അവിടെ നമ്മൾ സഹായിക്കാനൊക്കെ കൂടാറുണ്ട്. 8 ബാസിൽ കുറച്ച് ഗുരുദ്വാര റാൻഡം ഷോട്ട്സ് എടുക്കുന്നുണ്ട്, അതൊന്ന് ചെയ്ത് എത്തി തൊട്ടേക്ക്. വെയിലാണെങ്കിലും വിന്റർ കഴിഞ്ഞു വരുന്ന സമയമായതുകൊണ്ട് അത്ര ചൂട് ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ ഊട്ടിയിലൊക്കെ പോകുന്ന ഒരു ക്ലൈമറ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. നല്ല ഈവൻ ലൈറ്റിംഗ് ആണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഏതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഒരു റൂറൽ ഏരിയയിൽ മാത്രമേ പ്ലേസ് ചെയ്യുള്ളൂ, കാരണം എന്നിട്ട് ആ നാട്ടിലെ ആൾക്കാർക്ക് കൂടി കുറച്ച് ഡെവലപ്മെന്റ്സ് വരാൻ, അവർക്ക് അത് കുറച്ച് നാടൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടുത്തെ പക്ക ഒരു ഗ്രാമമാണ്, എങ്കിൽ കൂടിയും ഇവിടുത്തെ എല്ലാ കടകളിലും ഓൺലൈൻ പേയ്മെന്റ് അടക്കമുള്ള സെറ്റപ്പ് ഉണ്ട്. അത് ഞങ്ങൾ വന്നതിന് 8 മാസം കണ്ട് തിരിച്ചു വരുമ്പോൾ ഇപ്പോഴും ഇവിടെ കുറെ പുതിയ കടകൾ വന്നിട്ടുണ്ട്, പുതിയ ബിൽഡിംഗ്സ് ഉണ്ട്, കുറെ ഫെസിലിറ്റീസ് കൂടുതൽ വന്നിട്ടുണ്ട്. പെട്ടെന്ന് മനസ്സിലായി ഒരു ഒരു എന്താ പറയുക, റാപ്പിഡ് ചേഞ്ച് ഉണ്ട് ഗുരുദ്വാരയ്ക്ക്. ഇപ്പം നമ്മളിതാ എൻട്രി ഗേറ്റിൽ, ഞാൻ പറഞ്ഞത് കുറച്ച് ദൂരമുള്ള പഞ്ചാബി ഹൗസ് അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന വീടുകളൊക്കെ അടുത്തടുത്താണ് ക്യാമ്പസിൻ്റെ എൻട്രി ഗേറ്റ് ഉണ്ട്. അപ്പം നാളെ കോൺവക്കേഷന് നമ്മുടെ ഫോം പ്രസിഡന്റ് രാംനാഥ് കോവിന്ദാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ ചെറിയൊരു സെക്യൂരിറ്റി ടൈറ്റാണ്, സെറ്റ് കാറ്റഗറി ഇത് വരുന്നതുകൊണ്ട് സെക്യൂരിറ്റി ടൈറ്റാണ്, ഫുൾ ടൈം ഇവിടെ പോലീസ് ഉണ്ടാവും. നമ്മൾ എൻട്രി ഗേറ്റ് ആക്ച്വലി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ റോഡ് പണിതിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ ഞങ്ങൾ വന്ന പഠിക്കുന്ന സ്ഥലത്ത് 1 റോഡ് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 2 റോഡാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻട്രി ഗേറ്റിൻ്റെ പണി ഇപ്പോൾ നടക്കുന്നുള്ളൂ.
എൻട്രി ഗേറ്റ് വന്നു കഴിയുമ്പോൾ വൻ സെറ്റപ്പ് ആയിരിക്കും വിചാരിക്കുന്നു. നേരത്തെ ഇവിടെയായിരുന്നു ഒരു എൻട്രി പോസ്റ്റ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ അത് പൊളിച്ച് റിവറ സൈഡിൽ ഈ സൈഡിലും അപ്പുറത്തോട്ട് മാറ്റാണ്. നമ്മൾ കയറുമ്പോൾ ഇപ്പോൾ ഇവിടെ സെറ്റപ്പ് ഇങ്ങനെയാണ്, കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഡിജിറ്റലൊക്കെ ആക്കുമായിരിക്കും. നമ്മൾ പേര് എഴുതണം, ഒപ്പിടണം, നമ്മൾ വിസിറ്റർ ആണെങ്കിൽ വിസിറ്റർ എഴുതണം, ഡിപ്പാർട്ട്മെൻറ്റ് എഴുതണം, സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവരുടെ റോൾ നമ്പർ എഴുതണം, ഇൻ ഔട്ട് ടൈം കൊടുക്കണം. എനിക്ക് തോന്നുന്നു എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഈ സെറ്റപ്പ് ഉണ്ടായിരിക്കാം, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയാൻ കാര്യമില്ല. നമുക്കിവിടെ ഇ റിക്ഷ അവൈലബിൾ ആണ്, യൂണിവേഴ്സിറ്റി ഇവിടുന്ന് അകത്തോട്ട് ഒരു 1 കിലോമീറ്റർ ഉണ്ട് അക്കാഡമിക് ബ്ലോക്കിലേക്ക്. അപ്പോൾ നമുക്ക് ഇ റിക്ഷ അടി 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളവിടെ കൊണ്ടുവിടും. ഇത് കണ്ടോ, ഈ സെക്കൻഡ് റോഡെ പറ്റി നേരത്തെ പറഞ്ഞത്, ഇത് പുതുതായിട്ട് വന്ന റോഡാണ്, ഇൻ ഔട്ട് ഇനി വേറെ വേറെ റോഡിലായിരിക്കും. അല്ല, ഇവിടെ ഒരു ജംഗ്ഷൻ, ഇവിടെ മുതൽ വേറെ വേറെ റോഡിലായിരിക്കും. അക്കാഡമിക് ബ്ലോക്ക് എന്താ നമ്മുടെ അക്കാഡമിക് ബ്ലോക്ക്. ഇതാണ് നമ്മുടെ അക്കാഡമിക് ബ്ലോക്ക്, ഇതാണ് മെയിൻ ബ്ലോക്ക് ഇവിടെ. പിന്നെ അവിടെ കുറേ കുട്ടി ക്യാബിൻസ് ക്ലാസ്സസ് ഉണ്ട്, ഇവിടെ പാർക്കിംഗ് ഉണ്ടാവും ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനൊക്കെ ആയിട്ട്. അവിടെ ഉള്ളതാണ് വർക്ക്, വർക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണിക്കുന്നത്. എവിടെയാണ് നാളെ കോൺവെക്കേഷൻ നടക്കുന്നത്, ഇപ്പോൾ അവിടെ ഡെക്കറേഷൻ പരിപാടിയാണ്, അത് ഞാൻ നാളെ കാണിച്ചു തരുമായിരിക്കും കോൺവെക്കേഷൻ. ഇന്ന് വൈകുന്നേരം നമുക്ക് നമ്മൾ ഒന്നും കൂടി വരേണ്ടി വരും, കാരണം ഇന്ന് കോൺവെക്കേഷൻ്റെ പ്രാക്ടീസ് ഉണ്ട് ഇന്ന് വൈകുന്നേരം. എന്താ പ്രാക്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡിയാണ് കുറച്ച്, എന്തായാലും പറഞ്ഞുതരാം. പ്രാക്ടീസ് എന്തായാലും പറഞ്ഞു. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് യൂണിവേഴ്സിറ്റി വരെ കാണുക, ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട്, ഉള്ളിൽ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ബാറോ ഷോപ്പ് ഉണ്ട് ഉള്ളിൽ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതാണ് യൂണിവേഴ്സിറ്റി ആംബുലൻസ്, ആർക്കില്ല എന്തെങ്കിലും വയ്യാതാണെങ്കിൽ നമുക്ക് 2 ആംബുലൻസ് സർവീസ് ഉണ്ട് ഇവിടെ. പിന്നെ അത് ഇവിടെ ആദ്യമൊരു മെഡിക്കൽ ബ്ലോക്ക് ഉണ്ട്, അവിടെ ആദ്യം അങ്ങോട്ടായിരിക്കും കൊണ്ടുപോകാൻ, അവിടെ നിന്ന് റെഫർ ചെയ്തിട്ടായിരിക്കും പുറത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, അവിടെ ഡോക്ടർ അവൈലബിൾ ആണ്. സോ അപ്പുറേക്കാണ് അക്കാഡമിക് ബ്ലോക്ക്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ ഷോപ്സ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്, ഹോട്ടൽസ് എന്താ വെച്ചാൽ ധാബ ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ലഞ്ച് കഴിക്കാം, ഡിന്നർ കഴിക്കാം. പിന്നെ അവിടെ എന്തൊക്കെയാണ് പുതിയ പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ വന്നിട്ട് നോക്കാം. അവിടെ ഗ്രോസറി ഷോപ്പ്സ് ഉണ്ടാവും, ബാർബർ ഷോപ്പ് ഞങ്ങൾ പോകുന്ന സമയത്ത് വന്ന സമയത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഉണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ പഞ്ചാബ് വരേണ്ട ആദ്യം ഒരു മലയാളി പഠിക്കേണ്ടത് എന്ന് വെച്ചാൽ സശ്രീകാൽ പഠിച്ചിരിക്കുക. സശ്രീകാൽ എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർ, ഗുഡ് നൈറ്റ്, നമസ്കാരം, എല്ലാം സശ്രീകാൽ. നമ്മൾ ആദ്യം ഒരു പഞ്ചാബി കാലം, നമ്മൾ ആദ്യം ഓഫീസിൽ സശ്രീകാലാണ് പറയാം, അവരെന്തൊരു സശ്രീകാലാണ് പറയാം. സോ ഓർത്തുക സശ്രീകാൽ. സോ ഇവിടെയൊക്കെ ഇപ്പോൾ ക്ലാസ് നടക്കുന്നുണ്ട്, ഇവിടെയും ഇപ്പറേം ഇത് പൊട്ട ക്യാബിൻസ് നമ്മൾ പറയാം. ചില സമയങ്ങളിൽ അക്കാഡമിക്കിൽ റൂം ഫ്രീ ആയിരുന്ന സമയത്തൊക്കെ ഇവിടെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവാം. ഇതിനുള്ളിൽ എ സി ഫെസിലിറ്റി, ഫാനൊക്കെ ഉണ്ട്. നമ്മൾ വന്നപ്പം ഫാൻ മാത്രം ഉണ്ടാവില്ല, ഇപ്പോൾ എല്ലാ പൊട്ട ക്യാബിൻസിലും എ സി ഉണ്ട്. സോ യൂണിവേഴ്സിറ്റിക്ക് 2 ബസ്സാണ് ഉള്ളത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബട്ടിൻ്റെ രാവിലെ വരുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും, അവിടെ സ്റ്റേ ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ, അവിടെ നിന്ന് വരുന്ന കുട്ടികളുണ്ട്, അവർക്കും യൂണിവേഴ്സിറ്റി ബസ് നേരെ അവൈലബിൾ ആണ്. രാവിലെ 2 ബസ് ഉണ്ടാവും, അല്ലെ വൈകുന്നേരം വൈകുന്നേരവും 2 ബസ് ഉണ്ട്. അപ്പോൾ തിരിച്ച് പോകേണ്ടവർക്കും ഈ ബസ് തന്നെ പോകാമെന്നാണ്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഒരു സലൂണുണ്ട്, ആൻഡ് ഇത് കഴിഞ്ഞ പോലെ വന്ന സലൂണാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഹോട്ടൽസ് ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. ഹോട്ടൽസ് ഉദ്ദേശിച്ച് ധാബ, നിങ്ങൾ വലിയ ഹോട്ടൽ വിചാരിക്കരുത്. യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ സെറ്റപ്പുള്ള ക്യാൻറ്റീനും ഹോട്ടൽസും. അച്ചുട്ടി ആൻഡ് ശിവം ഇസ് ഹിയർ. സോ ശിവം പറയുന്നത് പഞ്ചാബ് ഹൗസിൽ നിന്നാണ് ശിവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സോ അതാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങൾ പുറത്ത് വരെ പഠിക്കാൻ നമുക്ക് അവിടെ ഉള്ളത് പഠിക്കാം, പക്ഷെ പുറത്ത് പോയി പഠിക്കാൻ നമുക്ക് എക്സ്പീരിയൻസ്, എക്സ്പോഷർ, അല്ലേ? അത് വേറെ അച്ചുട്ടി അച്ചുട്ടി ഇവിടുത്തെ ഡൽഹിയിൽ നിന്ന് തിരിച്ചു പോയിട്ടില്ല, ഇപ്പോഴാണ് അച്ചുട്ടി നാട്ടിലേക്ക് വരുന്നത്, അല്ലേ? അച്ചുട്ടിക്ക് വല്ലാതെ പിടിച്ചുപോയി നോർത്ത് ഇന്ത്യ, എസ്പെഷ്യലി ഗുഡ. അങ്ങനെ അവിടെ 4 പൊറോട്ട കഴിച്ചിറങ്ങി നമ്മൾ തിരിച്ച് യൂണിവേഴ്സിറ്റി. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, വൈകുന്നേരം ഒന്നും കൂടി പറഞ്ഞു, അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ അവിടെ ക്ലാസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് വർക്കയിലേക്ക് പോകാം. ഇങ്ങനെ അക്കാഡമിക് ബ്ലോക്ക് ആണെന്നല്ല ഭംഗിയുണ്ടല്ലേ. 1 2 3 4 5 6 7 8 നമ്മുടെ സ്വന്തം സൂരജ് ഭയ്യ. ഭയ്യ സമൂസ സമൂസൻ സമൂസ അയക്ക. യൂണിവേഴ്സിറ്റിയുടെ ദ മോസ്റ്റ് എസ്തെറ്റിക്കൽ വ്യൂ. ഇവിടെ നിന്ന് പഠിച്ച ഒരു കുട്ടിയും ഈ സാധനം ഫോട്ടോ സ്റ്റാറ്റസ് ഇടാതെ പോവില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ തമ്പനെയിൽ ആയിട്ട് ബാസി, ഇതാണ് ഈ വീഡിയോയുടെ തമ്പനെയിൽ. പോകുന്ന നമ്മുടെ മെയിൻ ഹാങ്ങിങ് സ്പോട്ടാണ് ഇത്, ഇവിടുത്തെ സെൻട്രൽ ലൈബ്രറി. 1 2 3 4 ലൈബ്രറിയാണ്. ഇവിടെയാണ് എല്ലാവരും വർത്താനം പറഞ്ഞിരിക്കുക. ലൈബ്രറി പോകുന്നവരും വരുന്നവരും അതാണ് അടുത്ത സെൻട്രൽ ലൈബ്രറി. ഞാൻ നേരത്തെ പറഞ്ഞാൽ 3 ഫ്ലോർ ലൈബ്രറിയാണ്. രാത്രി 12 മണിയായിട്ട് ലൈബ്രറി ഇരിക്കാം, നമുക്ക് പെർമിഷൻ ഉണ്ട്. ഇവിടെ എല്ലാം ബാഗ് വെക്കുന്ന സ്ഥലം. ഇവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് ലോക്കർ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്.
എനിക്ക് രണ്ട് ലോക്കർ ഇവിടെ ഉണ്ടായിരുന്നു ആക്ച്വലി. യെസ് യെസ്, ലോക്കർ ഫെസിലിറ്റി ഇവിടെയായിരുന്നു എൻ്റെ ലോക്കർ. ഇതിപ്പോൾ പ്രണവ്, ഓക്കെ പ്രണവ് നമ്മുടെ പഞ്ചാബി ഹോസ്റ്റലിലെ നമ്മുടെ ജൂനിയറാണ്. പ്രണവാണ് ഇപ്പോൾ ലോക്കർ യൂസ് ചെയ്യുന്നത്. അനശ്വരും നമ്മുടെ ജൂനിയറാണ്. അത്യാവശ്യം കുറച്ചധികം വലിപ്പമുള്ള യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്. സ്പേസ് വെച്ച് നോക്കുകയാണെങ്കിലും നമുക്ക് അക്കാഡമിക് ബ്ലോക്ക് ഉണ്ട്, പൊട്ടാ ക്യാബിൻസ് ഉണ്ട്, ടീച്ചേഴ്സിൻ്റെ ടീച്ചർ അതായത് ഫാക്കൽറ്റീസിൻ്റെ ഒക്കെ റൂമുണ്ട്, ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ട്. പിന്നെ ഫാക്കൽറ്റീസ് ഒക്കെ നിൽക്കുന്ന അവരുടെ ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. നാല് ഹോസ്റ്റൽ ഉണ്ട്, പിന്നെ മെസ് ഹാൾ ഉണ്ട്, ഗാർഡൻ, ഗ്രൗണ്ട്, അങ്ങനെ കുറച്ചധികം വലിപ്പം. ഒറ്റയടിക്ക് വ്ളോഗ് തീർക്കാൻ പറ്റില്ല, കുറച്ച് വീഡിയോസ് നാളെ ആയിരിക്കും ഞാൻ എടുക്കുന്നുണ്ടാവുക. ഇന്ന് ഞാൻ വന്ന സ്ഥിതിക്ക് കുറച്ചധികം നിങ്ങൾ കാണിച്ചു തരാൻ വിചാരിച്ചാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തോട്ട് കയറിയത്. സോ ലെറ്റ്സ് ഗോ. യെസ് ശിവമാർ, അത് കാണിച്ചു തരാം. കമ്പ്യൂട്ടർ ലാബ് കാണിച്ചു തരാം. കമ്പ്യൂട്ടർ ലാബ് ഫോർത്ത് ഫ്ലോർ കമ്പ്യൂട്ടർ ലാബ് അല്ലേ, തേർഡ് ഫ്ലോർ. ആ ശരി, തേർഡ് ഫ്ലോർ കമ്പ്യൂട്ടർ ലാബ്, 1, 2, 3. സെക്കൻഡ് ഫ്ലോർ ലൈബ്രറി, അതിന് നേരെ മേലെ കമ്പ്യൂട്ടർ ലാബ് ആണ്. നമ്മൾ ഡെസ്റ്റിനേഷനൊക്കെ ടൈമിൽ ഫുൾ ടൈം കമ്പ്യൂട്ടർ ലാബിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ റിസർച്ച് പർപ്പസ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നൊക്കെ കമ്പ്യൂട്ടർ ലാബിൽ ചേർന്നു. ശിവ സ്ഥിരം സ്ഥിരം ക്രിക്കറ്റ് കളിച്ചിരുന്നത് കമ്പ്യൂട്ടർ ലാബിലെ കമ്പ്യൂട്ടറിനാണ് ചെയ്യുന്നത്. ശിവ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്, ഗൂഗിൾ ക്രിക്കറ്റ്. ലുക്ക് ഫോർ അക്ഷയ്സ് ലാബ് കമ്പ്യൂട്ടർ ഡെയിലി, യു വിൽ ഫൈൻഡ് എ ലോട്ട് ഓഫ് പിക്ചേഴ്സ് യു കാൻ വാച്ച് ആൻഡ് എൻജോയ്. ആ പിക്ചർ ദേശം സിനിമ ആട്ടോ, നോട്ട് ദാറ്റ് പിക്ചേഴ്സ് മൂവീസ്. ആ ഓക്കേ, അതിപ്പോൾ ഉണ്ടോ നോക്കട്ടെ. കമ്പ്യൂട്ടർ ലാബ് വരെ പോയാലോ, നമുക്ക് കമ്പ്യൂട്ടർ ലാബ് വരെ പോയോ. യെസ് നമ്മൾ പോകുന്നു കമ്പ്യൂട്ടർ ലാബിലേക്ക്. കമ്പ്യൂട്ടർ ലാബിലെ നമ്മുടെ ഫൈനൽ സെമ്മിലെ മെയിൻ സ്ഥലമായിരുന്നു കമ്പ്യൂട്ടർ ലാബ്. അതാണിവിടെ കാണുന്നത്. ഇവിടെയൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ ഡെസർട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കാം. ഫൈനൽ ഡെസർട്ടേഷനാണ് ഫൈനൽ സെമ്മിലുള്ളത്. അപ്പോൾ എല്ലാവരും, മിക്ക ആൾക്കാരും ഇവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവും. കുറച്ച് ലൈബ്രറി, കുറച്ച് പേര് കമ്പ്യൂട്ടർ ലാബ്. അപ്പോൾ നോക്കാം, സാറിന് നമ്മൾ ഓർമ്മയുണ്ട് അറിയില്ല. ഇതാണ് കമ്പ്യൂട്ടർ ലാബ്. ഇവിടെ അധികം സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ആർക്ക് പഠിക്കാണ്, വർക്ക് ചെയ്യാണ്. നമ്മൾ വന്നപ്പോ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇവിടെ. ഇപ്പൊ നല്ല രസമുണ്ട്. ആ കുഴികളിലൊക്കെ വെള്ളം വെച്ചു ഇവിടെയാണ് എന്തോ പണിതോണ്ടിരിക്കുന്നത്. ഇത് പുതിയ അക്കാഡമിക് ബ്ലോക്ക് അല്ലെങ്കിൽ ബ്ലോക്കിന്റെ എക്സ്റ്റൻഷൻ ആയിരിക്കും. ആ കാണുന്നതാണ് ഹോസ്റ്റൽ, നാല് ഹോസ്റ്റൽ, ഗേൾസ് പി ജി, ഗേൾസ് പി എച്ച് ഡി, ബോയ്സ് പി ജി, ബോയ്സ് പി എച്ച് ഡി. അതിന്റെ മുമ്പില് നമ്മുടെ അന്നപൂർണ മെസ് ഹാൾ ഉണ്ട്. അത് ഇവിടെ നിന്ന് ക്ലിയർ അല്ല. ഇതെന്തോ പാർക്ക് തന്നെയാണ്. അതിനിവിടെ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, അവിടെയും ഗേറ്റ് പണിതിട്ടുണ്ട്. സോ ഇവിടെ ഒരു ബിൽഡിംഗ് വരും, ഇവിടെ ഒരു ബിൽഡിംഗ് മിക്കവാറും വരും. എന്നിട്ട് ഇവിടെ നന്നായി ഇവിടെ ഒരു പാർക്ക് വരുന്നതാണ് സാധനം. ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ടോ കാണാൻ. സോ ഈ കാണുന്നതാണ് നേരത്തെ പറഞ്ഞ ഓപ്പൺ ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഓപ്പൺ ഹാൾ എന്ന് പറയുന്നത്. ഇവിടെ ഫെസ്റ്റിവൽ ഇവന്റ്സ് നടത്തുന്നുണ്ട്, അതുപോലെ എന്തെങ്കിലും കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അതിന്റെ ട്രയലും പിന്നെ പ്രാക്ടീസ് സെഷനൊക്കെ ഇവിടെ തന്നെ നടക്കുന്ന കുട്ടികളെല്ലാവരും ഫെയർവെല്ലിന് വേണ്ടിയിട്ടും ഫ്രഷേഴ്സിന് വേണ്ടിയൊക്കെ പ്രാക്ടീസ് ചെയ്യും. ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര എസ്തെറ്റിക്കലി പ്ലീസിംഗ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്. ഓരോ ആംഗിൾ, ഓരോ ഫ്രെയിമും, നല്ല ഒന്നീവൻ ലൈറ്റിംഗ് ഉണ്ട്. പിന്നെ കളറും അച്ഛൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോട്ടാണെങ്കിൽ ഏത് ആംഗിളിൻ്റെ തല അടിപൊളി. പിന്നെ അതല്ല നമ്മുടെ മെയിൻ ഉദ്ദേശം എനിക്കറിയാം, എങ്കിലും ഞാൻ പറയാം. കുൽദീപ് സിംഗ്, കുൽദീപ് സിംഗ്, യെസ് കുൽദീപ് സിംഗ് പയ്യനോട് ഞങ്ങൾ മെയിൻ ഗേറ്റിലേക്ക് തിരിച്ചു പോവാം. കിത്തന സ്ഥലമൊക്കെ ഇതാണ് സ്ഥലമൊക്കെ അച്ഛാ 15-ാം ദിനം ആ പിക്കിലെ സാൽക്കി സ്റ്റുഡൻറ്റ്. ഈ റോഡാണ് പുതിയ റോഡ് എന്ന് പറയുന്ന റോഡ്. ഇതിൻ്റെ മെയിൻ ഗേറ്റ് ഇങ്ങോട്ട് വരും, ഇത് എക്സിറ്റ് മാത്രമായിരിക്കും. സോ ഇതാണ് എൻട്രി ഗേറ്റ്. ഇതാണ് പണ്ടുണ്ടായിരുന്ന സെയിം റോഡ്, ഇതാണ് എൻട്രി ഗേറ്റ്. യൂണിവേഴ്സിറ്റി മലയാളം ആത്തിയാണ്
क्या बोलते हैं मलयालम में थोड़ी वर्ड्स बोलो मुझे मलयालम में आता है जैसे सुगमानो हाँ बोलो भाई सुगमान सुगमान हाँ ऐसा कुछ वर्ड आते हैं हमको जैसे दही को क्या बोलते हैं तैर बोलते हैं दूध को पाल बोलते हैं अंडे को मुट्टा बोलते हैं तो सूजी को ऐसे आप बोलते हैं उसका नाम क्या है क्या बोलते हैं रवा हाँ रवा बोलते हैं तो काफी हम वर्ड सीख गए कुछ गिनती भी सीख गए 10 तक गिनती आती है हमको ऐसे काउंट करो मैं काउंट ऐसा है भाई उन रंड मून नाल अंज इट इर इर इट इट हाँ इट और क्या है आठ को क्या बोलते हैं आठ इट ഒമ്പത് ഓർ അഞ്ച് പത്ത് പത്ത് യൂണിവേഴ്സിറ്റി ഓഫ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പഞ്ചാബിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ ബയ്യാന കട തീർച്ചയായിട്ടും വരും വരാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല ഇവിടെ എല്ലാ സാധനം കിട്ടും സി ഇവിടെ കിട്ടാതായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഉപ്പ് തൊട്ട് കറുപ്പ് വരെ കിട്ടും സോ നമ്മളിവിടെ കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട് വേറെ ഞാൻ വീട്ടിൽ പോയി സ്നാക്സ് പുള്ളി മലയാളം പഠിച്ചിട്ട് ഇരിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഫുള്ള് മലയാളം സംസാരിക്കില്ല ആ പുറ മലയാളം ആക്ച്വലി രണ്ട് യൂണിവേഴ്സിറ്റി ഒന്ന് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഞ്ചാബ് പിന്നെ ഇവിടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിന് പഞ്ചാബി യൂണിവേഴ്സിറ്റി ആണ് കുറച്ചുകൂടി അങ്ങോട്ട് പോകണം ഏകദേശം 1.5 kilometers പോകണം അപ്പൊ അവിടുത്തെ സ്റ്റുഡൻസ് ഇവിടെ തന്നെയാ ബസ് ഇറങ്ങുന്നത് നോക്കുകയാണെങ്കിൽ ഭയങ്കര കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇവിടെ ഈ ഗുദ്ദേ തന്നെ ഉണ്ട് പല സ്റ്റേറ്റിലെ സ്റ്റുഡൻസ് വരുന്നു പഞ്ചാബിലെ സ്റ്റുഡൻസ് വരുന്നു ഇപ്പൊ തന്നെ കുറെ പേര് ക്ലാസ് കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ കുറെ സ്റ്റുഡൻസ് നിങ്ങൾ ഇപ്പോൾ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ ഇവിടെ തന്നെ രണ്ട് യൂണിവേഴ്സിറ്റിയാണല്ലോ നമ്മളിപ്പോ ലഞ്ച് കഴിക്കാൻ പോവാണ് നമ്മൾ പോകുന്നത് ഗ്രൂവി ഗ്രില്ലേ അച്ചുട്ടി എന്താ ഗ്രൂവി ഗ്രില്ലേ സോറി നമ്മളെ പിള്ളേരൊക്കെ കൂടി തുടങ്ങിയ ഒരു സംരംഭമാണ് അതെ ഞങ്ങളെ ബാച്ചിൽ തന്നെ ഉണ്ടായിരുന്ന അന്ത്രാമൻ ഷായി ജ്യോതി ഇവര് തന്നെ ഇവിടെ തുടങ്ങിയ ഒരു ഹോട്ടലാണ് ഗ്രൂവി ഗ്രില്ല് ഇവര് കഴിഞ്ഞ 8 months എട്ട് മാസമായിട്ട് ഹോട്ടൽ ഇവിടെ ഉണ്ട് നമ്മൾ അവിടെ പോയിട്ടാണ് ഇന്ന് ലഞ്ച് കഴിക്കുന്നത് എന്നിട്ട് നമ്മൾ നേരെ ക്യാമ്പസിലേക്ക് പോകും അവിടെ നാളത്തെ കോൺവെക്കേഷന്റെ റിഹേഴ്സൽ ഉണ്ട് അതിനാണ് എല്ലാരും പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രൂവി ഗ്രില്ല് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് യൂണിവേഴ്സിറ്റി എവിടെയാണ് അവിടെയാണ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി എന്നതിന് മുന്നേ ഇതാണ് ഗ്രൂവി ഗ്രില്ല് എല്ലാവരും ഗ്രൂവി ഗ്രില്ലിലേക്കാണ് വന്ന് ഭക്ഷണം കഴിക്കാൻ ഇതാണ് നമ്മൾ ഗ്രൂവി ഗ്രില്ല് ഇതാ ഗ്രൂവി ഗ്രില്ല് പഞ്ചാബിൽ ഒരു മലയാളി ഗുദ്ദയിൽ ഒരു മലയാളി ഹോട്ടൽ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൂവി ഗ്രില്ല് ഗ്രൂവി ഗ്രില്ല് ഓണർ ഷായി co-founder Shai and Odell this is our show it's a bit crowded now you don't have to look into it it's fine but after two to malayalathil parnalum mathi malayalam enikku thirala chechi oru idadil adala the main chef adalana njangade main chef idu didi dei hi didi ayi bol cameraman he idu jeerichu photo le video didi video bas thikka bas ഞങ്ങൾ ആദ്യമായിട്ട് സെക്കൻഡ് ഗേറ്റ് വഴി ഇതുവരെ സെക്കൻഡ് ഗേറ്റ് വഴി ഒന്നും വരണ്ട വന്നിട്ടില്ല സെക്കൻഡ് ഗേറ്റ് കുറച്ച് കറങ്ങി വേണം വരാൻ വണ്ടി ഉള്ളവർക്ക് പറ്റും പക്ഷേ സെക്കൻഡ് ഗേറ്റ് ലുക്സ് കൂൾ ഫസ്റ്റ് ഗേറ്റിനെക്കാളും സെക്കൻഡ് ഗേറ്റ് രസമുണ്ട് കാണാം ഞാൻ നേരത്തെ പറഞ്ഞു ഗുദ്ദയിൽ രണ്ട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഒന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് പിന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ പഞ്ചാബി യൂണിവേഴ്സിറ്റി കോളേജ് ഉണ്ട് അതാണ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രാക്ടീസിന് പോവാണ് കുറച്ച് കറങ്ങിയാണ് വന്നത് സെക്യൂരിറ്റി ടൈറ്റ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സെക്കൻഡ് ഗേറ്റ് നാളെ എനിക്കാറും അങ്ങനെയാണല്ലോ നാളെ ഫ്രണ്ടിൽ ഗേറ്റ് വഴി വരാൻ പറ്റും അപ്പോൾ നമ്മൾ കറങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്താ നടക്കുന്നതെന്ന് കാണിച്ചു തരാം അവിടെയാണ് നാളത്തെ കോൺവെക്കേഷൻ നടക്കുന്നത് നമ്മള് പ്രാക്ടീസ് കഴിഞ്ഞ് ഒരു ബസ്സിനെ നമുക്ക് PC പ്രൊവൈഡ് ചെയ്ത് പുറത്തേക്ക് വന്നവർക്കും ബഡ്ഡിൻ്റെയിൽ പോകുന്നവർക്കും ബസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രാത്രി ആയതുകൊണ്ട് അപ്പൊ നമ്മൾ അത് കഴിഞ്ഞ് റോയൽ ബൈറ്റ് എന്ന ഷോപ്പിൽ വന്നിട്ട് തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ് റോയൽ ബൈറ്റ് അവിടെ നിന്ന് എനിക്ക് ഡിന്നർ കഴിക്കുന്നത് എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ഗുഡ് മോർണിംഗ് പീപ്പിൾ ഓക്കെ ഇന്ന് കോൺവെക്കേഷൻ ആണ് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചെറുതായിട്ട് ലേറ്റ് ആയി പണിയിക്കാൻ ഇവിടെ എല്ലാവരും റെഡിയായി ഏകദേശം റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ദ്രു 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 എനിക്ക് ലേറ്റായി
ഇവരെല്ലാം റെഡി ആക്കി. പിന്നെ കുഴപ്പമില്ല, എല്ലാവരും എല്ലാം വല്ല റെഡി ആയിട്ട് സമയമുണ്ട്. ആരും പക്ഷെ രാവിലത്തെ പ്രാക്ടീസിന് പോകുന്നില്ല. ഞങ്ങൾ റെഡിയാത്തോ, ബാക്കി എല്ലാം റെഡി. ഞാൻ എന്തിനും അച്ചുട്ടി ഒക്കെ റെഡി ആകത്തുള്ളൂ. ഞങ്ങൾ വരുന്നോ അപ്പുറം? ശരി, ഒരു ട്രാൻസിഷൻ. ഞങ്ങൾ ഇതേപോലെ തന്നെ നിൽക്കണം കേട്ടോ. സോ ഞങ്ങൾ വേഗം റെഡി ആയിട്ട് വരാം. ഞാൻ അച്ചുട്ടി നേരത്തെ ഉറങ്ങി എണീറ്റ് ഞങ്ങൾ റെഡിയായി. ഞങ്ങളെക്കാളും മുന്നേ കുളിച്ച് വന്നോളാണ് ഇവൻ. അവിടെ ഇതുവരെ ലെയർ റെഡിയാ. ലെയർ റെഡിയാ കഴിഞ്ഞില്ലല്ലോ, ഫുൾ കഴിഞ്ഞോ? ഇനി ഒന്നുമില്ല. നമ്മൾ റെഡിയായി. ഇതിൻ്റെ ഒരു ഷോൾ കൂടി വരാനുണ്ട്, നല്ല കണ്ടോലെ ഒരു ഷോൾ വരാനുണ്ട്. നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. നേരത്തെ പറഞ്ഞ സെക്കൻഡ് കിറ്റ് എടുത്തണം. ഒരു ഓട്ടോ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വേഗം എത്തും. അവിടെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ആവാനായിട്ടുണ്ട്. 11 മണിക്കാണ് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ആവുക. ഇപ്പോൾ എല്ലാവരും കയറിയിരുന്നാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും വൈറ്റ്, പിന്നെ ഗേൾസിന് സാരി അല്ലെങ്കിൽ ചുരിദാറാണ്. ഞങ്ങളൊരു ഓട്ടോയിൽ ഞങ്ങൾ സെക്കൻഡ് ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം റെഡി ആയിട്ടുണ്ട്. അഭിലാഷ് ഉണ്ട്, അച്ചുട്ടി ഉണ്ട്, അവസാനം റെഡി കഴിഞ്ഞു. ഓരോരുത്തരെ കോൺട്രാക്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് കോൺട്രാക്ട് പറ്റി എന്റെ വർത്തമാനത്തിൽ പറയാം? വളരെ നല്ലൊരു ഇത്, നല്ലൊരു എങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി പഞ്ചാബിൽ പഠിക്കാൻ പറ്റുന്ന കുട്ടികളെന്ന് പറയാം. എന്തുകൊണ്ട് പഠിക്കാൻ? നല്ലൊരു തീരുമാനമായിരിക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റി പഞ്ചാബിലോട്ട് വരുന്നത്. മൃദുല ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹരിയാനയിൽ ബി എഡ് പഠിക്കാൻ. സെൻട്രൽ യൂണിവേഴ്സിറ്റി മൃദുല എന്നൊരു വീക്ക്നെസ്. അതെ അതെ, ഇനി അടുത്തൊരു എം എഡ് ചെയ്യാൻ വേണ്ടി ഞാൻ അടുത്തൊരു സ്ഥലം പ്ലാൻ ചെയ്യുന്നുണ്ട്. കേന്ദ്രമന്ത്രി അജിൻ എന്താണ് പറയാനുള്ളത്? സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിന് അജിൻ ഡോവൽ. ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണ് മക്കളെ, അത് ഇതാണ്. ബാസി ബാസി കട്ട് കട്ട് കട്ട്, ഇത് ഇടണ്ടേ പറഞ്ഞു. എടുത്തിയാളെ അങ്ങനെ നമ്മളെ വിളിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ സയൻസ്, അതാണ് എന്റെ ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് പൊളിറ്റിക്കൽ സയൻസിലെ സ്റ്റുഡൻസ്. അങ്ങനെ കോൺട്രാക്ട് കഴിഞ്ഞു. ഇനി നമ്മള് ചായ കുടിക്കാൻ പോകണം. ഉച്ചക്ക് ചായ ചോദിക്കരുത്, ആക്ച്വലി ഉച്ചക്കാണ് ചായ. നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. നമുക്ക് അയച്ചിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മള് ചിരിച്ചു പോകുന്നതായിരിക്കും. അതാണ് അത്ര മെയിൻ പരിപാടി. ഇപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് കാണുന്നത്. കുറേ പേര് ഇന്ന് വന്ന ആൾക്കാരുണ്ട്, ഇന്നലെ വന്നവരുണ്ട്. അവരെല്ലാവരും കണ്ട് വർത്തമാനം പറഞ്ഞു. ടീച്ചേഴ്സിനെ കാണണം, അത് ഇനി ഇങ്ങോട്ട് വരുമില്ലെന്ന് അറിയില്ല. അജിത് ഡോവലും പിന്നെ രാംനാഥ് കോവിന്ദ് മാത്രമല്ല, സുരേഷ് ഗോപിയും നമ്മുടെ എത്തിയിട്ടുണ്ട്. പറയും, തൃശ്ശൂർ ആണ് പ്രാശ്. തൃശ്ശൂർ നമ്മൾ എടുത്തിരിക്കും ഇലക്ഷൻ തിരക്കുകൾക്കിടയിൽ. നമ്മുടെ സെക്യൂരിറ്റിയുടെ ഫേവറേറ്റ് സെക്യൂരിറ്റിയാണ് ഭയ്യ. എല്ലാരും തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന തിരക്കുകളില് പാക്ക് ചെയ്യുന്നു. എല്ലാരും യാത്ര പറയുന്നു. ബൈ ബൈ. ഇന്നലെ യൂട്ടേൺ അടിച്ചിട്ട് ഒരു ബൈ കൊടുത്തു തരാം. ശിവം ബോയ്.